ഇങ്ങനെ ഒരു പിന്നെ ഒരു കമ്പനീന്റെ ബ്രാൻഡിന്റെ അവരുടെ കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അവര് അതിന്റെ മാനുഫാക്ചറിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ കുറച്ച് ലോഡ് കൂടിയ ഫയലാണ്, മാനുഫാക്ചറിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കംപ്ലയിൻറ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടും. അപ്പോ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലയിൻസ് ഉണ്ടോ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഇത് ഓരോ സ്റ്റാൻഡേർഡൈസേഷന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഉക്കാസിന്റെ സർട്ടിഫിക്കറ്റ് ആണത്, അതുപോലെ തന്നെ യൂറോപ്യൻ നാഷണൽസിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് കംപ്ലയിൻസ് EN 10219 എന്ന് പറഞ്ഞ EN സ്റ്റാൻഡേർഡ്സ്, അതും ഇതിലുണ്ട്. അതുകൂടാതെ ASTM, നമ്മൾ ഇന്നലെ പഠിച്ച ASTM A53 നമ്പറുകളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ASTM A53, ASTM A53 അതിൽ ഏതൊക്കെ സൈസുകൾ അവൈലബിൾ ആണ് ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് ഇതിൽ ഓൾറെഡി UL-ന്റെ സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്, UL-ഉം ASTM-ഉം. ഇനി അതിൽ ബാക്കി ഇങ്ങനത്തെ കുറേ സർട്ടിഫിക്കറ്റ്സ് അവർ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ DSL-ന്റെ പിന്നെ KS-ന്റെ അതിലും ഈ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അപ്രൂവൽ ആരാ കൊടുത്തത്, എവിടുന്നാ കൊടുത്തതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവരെ കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഇത് BSEN ISO 9001, അതായത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വേർഷൻ അല്ലെങ്കിൽ യൂറോപ്യൻ നാഷണൽസിൻ്റെ പിന്നെ ISO സർട്ടിഫിക്കേഷൻ, അതുള്ള കമ്പനിയാണ്. ഇനി FM അപ്രൂവൽ ഉണ്ടോ, FM അപ്രൂവൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ സെയിംസ് ആണ്. ഇനി ഓരോ പിന്നെ പ്രൊഡക്ഷനും അതിൻ്റെ ക്വാളിറ്റി ബേസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും, എങ്ങനെയാണ് അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും. പ്രൊഡക്ഷനിലെ ചില, നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു ജപ്പാനീസ് കമ്പനീൻ്റെ പേര് പറഞ്ഞിരുന്നു, അവരെ പ്രൊഡക്ഷൻ അവരുടെ കാറ്റലോഗിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അവരെ പ്രൊഡക്ഷനാണ്, സുമിതോമോ നിപ്പോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്, അതായത് ASTM A795 എന്ന് പറയുന്ന ഒരു പൈപ്പ്. അതിൽ ANB ഉണ്ട്, Schedule 40 എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. SCH 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Schedule 40 ആണ്. അതിൽ ഗ്രേഡ് A53, അതുപോലെ തന്നെ ബി ഷെഡ്യൂള് ASTM A795, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിലതിൽ ഇതിൻ്റെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് സെപ്പറേറ്റ് കൊടുക്കാറുണ്ട്, അത് നമുക്ക് നോക്കാം. അതുകൂടാതെ ഓരോ ഗ്രേഡ്സും അതിൻ്റെ സൈസസും അതിൻ്റെ ഇഞ്ചസും അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ, വാൾ ഡയമീറ്റർ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന കാറ്റലോഗ് റെഫർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് എന്താണ്, ടെൻസൈൽ സ്ട്രെങ്ത് എന്താണ്, യീൽഡ് സ്ട്രെങ്ത് എന്താണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ടോളറൻസ് ഉണ്ട്. ടോളറൻസ് നമുക്കറിയാലോ, തിക്നെസ്, വെയ്റ്റ്, എൻഡ്, ഫിനിഷ്, ബെൻഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഫ്ലാറ്റനിങ് ടെസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കേസസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സിങ്ക് കോട്ടിങ്, നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ എന്നുള്ള ഒരു ചെറിയൊരു സൂചന തന്നിരുന്നു ഞാൻ. ആ ഗാൽവനൈസിങ് അയണിൽ എന്താണ് വരിക എന്നുള്ളത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സിങ്ക് കോട്ടിങ്ങിൻ്റെ അതിൻ്റെ മിനിമം തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങിൻ്റെ ലെവൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ള ഇവിടെ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൺസൾട്ടൻ്റ് പലപ്പോഴും നമ്മളോട് ഡോക്യുമെൻറ്റ്സ്, ക്വാളിറ്റി ഡോക്യുമെൻറ്റ്സ് ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഈ പറയുന്ന സ്റ്റാൻഡേർഡൈസേഷൻ, അത് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഡീറ്റെയിൽസ് എടുത്തതൊന്ന് വായിച്ചു നോക്കുക. നമുക്ക് മുഴുവനായിട്ട് ക്ലാസ്സുകളിൽ എടുക്കാൻ കഴിയില്ല, ഓരോന്നും ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എന്താണ് മനസ്സിലായെന്നുള്ളതൊക്കെ നോക്കുക. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ഹീറ്റ് നമ്പർ എന്ന് പറയുന്ന ഭാഗം. ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മളെ ഷെഡ്യൂൾസിൻ്റെ USA സ്റ്റാൻഡേർഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ബേസ് പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഹീറ്റ് നമ്പർ എന്ന് പറഞ്ഞ ഭാഗത്തിലോട്ട് വരാം. ഹീറ്റ് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസൾട്ടൻസ്, അതുപോലെ തന്നെ ക്വാളിറ്റി QAQ-ന്റെ പോസ്റ്റിലൊക്കെ പലപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത് നമ്മൾ ശരിക്ക് സൈറ്റിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നോട്ട് ചെയ്ത് വെക്കുക പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി, അതിൻ്റെ ഡെപ്തിലോട്ട് പോകണ്ട. ഓരോ ഗ്രേഡിലുള്ള പൈപ്പിൻ്റെയും ആ പൈപ്പിലുള്ള ഓരോ പിന്നെ എലമെന്റ്സും എത്രമാത്രം പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് പെർസെൻറ്റേജ് ഓഫ് കാർബൺ, സിലിക്കോൺ, മാഗ്നീസ്, ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, കാർബൺ, മാക്സിമം കാർബൺ, അതുപോലെ മിനിമം ഈൽഡ് സ്ട്രെങ്ത്,
ടെൻസൈൽ, മിനിമം എലോങ്ങേഷൻ, മിനിമം ഇമ്പാക്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഡാറ്റ ഓഫ് ബ്ലാക്ക് ആൻഡ് ഗാൽവനൈസ്ഡ് പൈപ്പ്. ബ്ലാക്ക് എന്ന് പറയുന്ന പൈപ്പിനെ, ബ്ലാക്ക് സ്റ്റീൽ എന്ന് പറഞ്ഞ പൈപ്പിനെ നമ്മളൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് അല്ലെങ്കിൽ സിങ്ക്, സിങ്കിൽ ഡിപ്പ് ചെയ്തിട്ട്, സിങ്ക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗാൽവനൈസിങ് സ്റ്റീൽ എന്നൊരു പേരിൽ മാറിപ്പോയി. അപ്പം സിങ്ക് കോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തായി, ജി ഐ പൈപ്പ് അല്ലെങ്കിൽ ജി എസ് പൈപ്പായി, ഗാൽവനൈസ്ഡ് സ്റ്റീൽ പൈപ്പായി. അപ്പോൾ അത് ഏത് കൺഫർമേഷനാണ്, ഇ എൻ 10219 എന്നുള്ള കൺഫർമേഷനിലാണ്, അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചില കൺസൾട്ടൻസും അതുപോലെ ഇൻസ്പെക്ഷൻസ് വരുന്ന ആൾക്കാരും അതിൻ്റെ കോമ്പിനേഷൻസ് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കാർബൺ ഇക്വലൻ്റ് എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. ഇത് മെറ്റീരിയൽ മാനേജ്മെന്റിൽ പോകുമ്പോൾ മാത്രം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും അതിൻ്റെ ഡൈമെൻഷൻസും ടോളറൻസും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഇത് കൂടാതെ നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേജുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ പറഞ്ഞു, പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പറഞ്ഞു, പിന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻസ് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഔട്ട്സൈഡ് തിക്നെസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡയമീറ്റർ തിക്നെസ്, അതിൻ്റെ ടോളറൻസ് എത്ര വരെ വരാം, ഏത് സ്റ്റാൻഡേർഡിൻ്റെ ഉള്ളിൽ എത്ര വരെ വരാം എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ചാർട്ടിലുള്ളത്. അപ്പോൾ ഇതിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു ഗ്രേഡ് ഉണ്ട്, ആ ഗ്രേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇ എൻ സ്റ്റാൻഡേർഡ് ആണ്. ഇ എൻ സ്റ്റാൻഡേർഡ് ഇവിടെ ഇ എൻ 10219 എന്നുള്ള ഗ്രേഡിങ്ങിൽ വരുന്ന ആ ഒരു ടോളറൻസ് ആണ് ഇതിൽ കാണിച്ചത്. ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ, ഞാൻ എല്ലാത്തിലോട്ട് പോകില്ല. ഇന്നലെ നമ്മൾ പഠിച്ച ഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പഠിച്ചത് ഏറ്റവും ബേസിക് ഫയലാണ്. ബേസിക് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സീഡഡ് BS 1387 1985. അപ്പോൾ അതിനെ സൂപ്പർ സീഡ് ചെയ്തിട്ട് അത് ഇംഗ്ലീഷ് നാഷണലിൽ എല്ലാം പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്ത് വെച്ചതാണ് 10255 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷനാണ് BS 1387 എന്നുള്ളത്. പല കാറ്റലോഗിലും ഇത് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ചില കാറ്റലോഗിൽ രണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ഈ നമ്പർ അധികം കാറ്റലോഗിൽ ഉണ്ടാവുന്നുണ്ട്, ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ അതിനുള്ള ഇന്നലെ നമ്മൾ പഠിച്ച പോലത്തെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു ലൈറ്റ് വെയ്റ്റ്, മീഡിയം വെയ്റ്റ്, അതുപോലെ തന്നെ ഹെവി വെയ്റ്റ്. അപ്പോൾ ആ ലൈറ്റ് വെയ്റ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈപ്പ് L2 എന്നുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിക്നെസ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 290. നമ്മൾ ഇന്നലെ പഠിച്ച അതേ തിക്നെസ് തന്നെയാണ് ഇതിലുള്ളത്, അതേ സംഭവം. ഇനി അടുത്ത 2 ഇഞ്ച് നോക്കുമ്പോൾ അതിൽ 3.6 ആണ്, അടുത്ത 2 ഇഞ്ച് നോക്കുമ്പോൾ 4.6 ആണ്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഇതിലുള്ള എല്ലാ സൈസസും ഇന്നലെ നമ്മൾ പഠിച്ച അതേ മെഷർമെൻറ്റ്സ് ആണ്. എന്താ കാരണം, ഈ സ്റ്റാൻഡേർഡിലാണ് അത് അവരെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാറ്റലോഗിൽ ഓരോ പേജും റെഫർ ചെയ്യുക, റെഫർ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കുക. കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം, നമുക്ക് ഇത് പല സ്ഥലങ്ങളിലും ഇതുപോലെ യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കാറ്റലോഗിൻ്റെ റെഫറൻസിൽ ചെയ്തതാണ്. ഇതുപോലെ ഡീറ്റെയിൽസ് ഒരുപാടുണ്ട്, ഒക്കെ റെഫർ ചെയ്യുക. ഞാനത് പറഞ്ഞ് ഇത് ഓരോന്നോരോന്ന് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് കുറച്ച് പിന്നെ ടൈം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സീംലെസ് കാർബൺ സ്റ്റീൽ പൈപ്പ് എന്നുള്ള പേരിലാണ് ഇവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടല്ലോ, സീംലെസ് കാർബൺ സ്റ്റീൽ പൈപ്പ്സ് ആൻഡ് വെൽഡഡ് സ്റ്റീൽ പൈപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പൈപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ AS TM A53 ഗ്രേഡ് B എന്ന് പറയുന്ന നമ്പർ, അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ് A53 എന്നുള്ള ഗ്രേഡിലുള്ള പൈപ്പ്, അത് പിന്നെ ക്ലാസ്സിലുള്ള പൈപ്പ്, അത് ഗ്രേഡ് B എന്ന് പറഞ്ഞ ക്ലാസ്സിലാണുള്ളത്. ഇനി ഞാൻ നേരെ അതിൻ്റെ ഷെഡ്യൂളിലോട്ട് പോവാണ്. എന്താ ഷെഡ്യൂളിൽ കാണിക്കുന്നത്? നോമിനൽ പൈപ്പ് സൈസ്, ഔട്ട്സൈഡ് ഡയമീറ്റർ, ഷെഡ്യൂൾ 10, 20, 30, സ്റ്റാൻഡേർഡ് 40, 60, 80. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ പൈപ്പിൻ്റെ സൈസ് അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് വരിക, പിന്നെ ലൈറ്റ്, മീഡിയം, ഹെവി എന്നല്ല, എങ്ങനെ വരിക, ഷെഡ്യൂൾ എന്നുള്ള പേരിലാണ്. മനസ്സിലായി? അപ്പോൾ ഷെഡ്യൂൾ എന്നുള്ള പേരിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷെഡ്യൂളാണ് ഈ ഷെഡ്യൂൾ 40 എന്ന് പറഞ്ഞ കാര്യം. അതാണ് ബോൾഡായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഷെഡ്യൂൾ 40 നമ്മൾ ഇന്നലെ പഠിച്ചത് BS 1387 എന്ന സ്റ്റാൻഡേർഡിൽ 1/2 ഇഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കാറ്റലോഗിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ 3/8 എന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു ഇഞ്ചിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്നും എത്ര തരത്തിൽ ഡിവൈഡ് ചെയ്യാമെന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിവൈഡഡ് ബൈ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ
divided by 8 divide cheyam adupol thana divide by 16 32 64 angane divide cheyam appo avade 8 aayittu aanu divide cheyidullu appo 8 aayittu divide cheyidunna just idu nokkiya manasilavum 3 by 8 le appo next endayirikkum 4 by 8 aayirikkum 4 by 8 endennaanu 4 by 8 thana 1 by 2 ennaanu appo ഈ വൺ ബൈ ടു നേക്കാളും ചെറുതാണ് ഈ സംഭവം ത്രീ ബൈ എയ്റ്റ് ആണ് പക്ഷെ അവിടെ ടു ബൈ എയ്റ്റിന്റെ കാളും ഒരു സ്റ്റെപ്പ് മുന്നിലുമാണ് അല്ലെ അപ്പൊ ടു ബൈ എയ്റ്റിന്റെയും ഫോർ ബൈ എയ്റ്റിന്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് ത്രീ ബൈ എയ്റ്റ് അതായത് അതിന്റെ അർത്ഥം എന്താ നമ്മൾ പറയുന്ന ക്വാർട്ടറിന്റെയും ഹാഫിന്റെയും ഇടയിലുള്ള വാല്യൂ അതാണ് ത്രീ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഈ പൈപ്പ് സൈസ് സാധാരണ നമ്മുടെ നാട്ടിലെ എ സി മെക്കാനിക്ക് അല്ലെങ്കിൽ കോപ്പർ പൈപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സൈസാണ് ത്രീ ബൈ എയ്റ്റ് പൈപ്പ്സ് എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇനി ഹാഫ് എന്നുള്ള പൈപ്പ് ഉണ്ട് ത്രീ ബൈ ഫോർ പൈപ്പ് ഉണ്ട് വൺ ഉണ്ട് വൺ ഹാഫ് ഉണ്ട് വൺ ക്വാർട്ടർ വൺ ഹാഫ് ഉണ്ട് ടു ടു ഹാഫ് ത്രീ ഇന്നലെ നമ്മൾ ത്രീ ഹാഫ് കണ്ടിട്ടില്ല അല്ലെ ഇന്നലത്തെ ചാർട്ടിൽ ത്രീ ഹാഫ് കണ്ടിട്ടില്ല ഇവിടെ ത്രീ ഹാഫ് ഇനി ഫോറ് ഫൈവ് ഉണ്ട് സിക്സ് ഉണ്ട് എയ്റ്റ് ഉണ്ട് ടെൻ ഉണ്ട് ട്വൽവ് ഉണ്ട് 24 വരെ ഉണ്ട് ബാക്കിയൊക്കെ സിമിലർ ആണ് അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ത്രീ ബൈ എയ്റ്റും അതുപോലെ തന്നെ ത്രീ ബൈ ത്രീ ആൻഡ് ഹാഫ് ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ 40 നമ്മൾ പഠിക്കാം ഷെഡ്യൂൾ 40 പഠിക്കുമ്പോൾ ഇന്നലെ എടുത്ത അതേപോലെ തന്നെ പഠിക്കാം അതായത് 2 ഇഞ്ച് 60.3 ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്നലെ നമ്മൾ ഔട്ട്സൈഡ് ഡയമീറ്റർ പഠിച്ചപ്പോൾ ആ ഔട്ട്സൈഡ് ഡയമീറ്ററിൽ മിനിമം മാക്സിമം ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ ഓൾമോസ്റ്റ് 59.62 60.8 സംതിങ് അങ്ങനെ എന്തായിരുന്നു നമ്മളെ റേറ്റ് കിട്ടിയിരുന്നു അല്ലേ അപ്പോൾ അതിന് നമ്മളൊരു ആവറേജ് വാല്യൂ എടുത്തു 60 എന്നുള്ള വാല്യൂ എടുത്തു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ആ ആവറേജ് വാല്യൂ എടുക്കണം ഓക്കെ അപ്പോൾ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ ഞാൻ 60 എടുത്തു ഇവിടെ ശരിക്കും ഒറ്റ ഡയമെൻഷനെ കാണിക്കണുള്ളൂ ആ ടോളറൻസ് നമ്മൾ വേറെ പേപ്പറിൽ ഓൾറെഡി കാറ്റലോഗിൽ ഓൾറെഡി ഉണ്ടാവും അപ്പോൾ ഞാൻ ഒ ഡി ഈക്വൽ ടു 60.3 അല്ലെങ്കിൽ 60 എടുത്തു എന്ന് വിചാരിക്കാം ഞാൻ ജസ്റ്റ് 60 എടുത്തു 60 mm എടുത്തു ഓക്കെ ഷെഡ്യൂൾ 40 ആണ് ഞാൻ റെഫർ ചെയ്യുന്നത് ഷെഡ്യൂൾ 40 റെഫർ ചെയ്യുമ്പോൾ എനിക്ക് അവിടുത്തെ വാൾ തിക്നെസ് അല്ലെങ്കിൽ യെസ് വാൾ തിക്നെസ് എസ് അല്ലെങ്കിൽ ഡബ്ല്യു അല്ലേ 3.91 എടുക്കുക അപ്പോൾ ഞാൻ 3.91 അവിടെ ഡബ്ല്യു കൊടുക്കുക അല്ലെങ്കിൽ എസ്ഒ അല്ലെങ്കിൽ ഡബ്ല്യു ഏതും കൊടുക്കാം 3.91 എടുക്കും ഓക്കെ വാൾ തിക്നെസ് 3.91 ഇനി ഇത് കൂടാതെ നമ്മൾ ഇതിന്റെ ഇൻസൈഡ് ഡയമീറ്റർ കണ്ടുപിടിക്കണം നമുക്ക് ഓഡി ആണ് ഇപ്പൊ കിട്ടിയത് വാൾ തിക്നെസ് ആണ് കിട്ടിയത് ഇനി ഇൻസൈഡ് ഡയമീറ്റർ നേരത്തെ പോലെ കണ്ടുപിടിക്കണം അപ്പൊ 60 - 3.91 എന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ വാൾ തിക്നെസ്സിനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ 2 × രണ്ട് സൈഡിലും പൈപ്പിൽ വാൾസ് ഉണ്ടാവുമല്ലോ രണ്ട് സൈഡിലും വാൾസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യും നമുക്കറിയാം ഇന്നലെ 3.9 ഓൾമോസ്റ്റ്3.91 × 7.82 അപ്പോ 60 - 7.82 അപ്പോ ഓൾമോസ്റ്റ് നമുക്ക് സൈസ് കിട്ടി 52.18 ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം 3.91 × 2 മെമ്മറൈസ് ചെയ്യാം ഞാൻ ജസ്റ്റ് മെമ്മറൈസ് ചെയ്യുന്നില്ല ഓക്കെ 60 - 52.18 ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടുത്തെ ഡയമീറ്റർ കിട്ടി ഇത് ഏതാ ക്ലാസ് ഇത് നമുക്ക് എഴുതാനുള്ള എ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ അതിൻ്റെ ക്ലാസ് A53 ആണ് ഗ്രേഡ് ബി അപ്പോൾ സെയിം തന്നെ A53 ഗ്രേഡ് GRB എന്ന് എഴുതാം ഗ്രേഡ് ബീൻ്റെ ഷോർട്ടായിട്ട് സാധാരണ ഇങ്ങനെ കാറ്റലോഗ്സിലോ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷനിലൊക്കെ കാണിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ 40 ആണ് ഷെഡ്യൂൾ 40 നോക്കുക ഷെഡ്യൂൾ 40 നമ്മൾ SCH 40 എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പിൻ്റെ ആ ഷെഡ്യൂൾ 40 പൈപ്പിൻ്റെ സ്റ്റാൻഡേർഡ് സൈസസ് ഇനി നമുക്ക് ഇതിൽ വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട് ഇതിൽ രണ്ട് പേരുകൾ ഒരുമിച്ച് കാണാം ഏതാണ് സ്റ്റാൻഡേർഡ് ഓർ ഷെഡ്യൂൾ 40 ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ
കഴിഞ്ഞ പ്രൊജക്റ്റിൽ ഉണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ. അപ്പൊ ആ ഇഷ്യൂവിൽ ഷെഡ്യൂൾ 10, 20, 30 ഇവിടെ നിന്നാണ് ഷെഡ്യൂൾ 40, 60, 80 എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് വേറെ പേരെന്നായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ റോല് നോക്കുകയാണെങ്കിൽ 2.31.84 അതേപോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി 2.77, 2.77, 1.27, 1.2 ഇത് റിപ്പീറ്റ് എല്ലാം കോമൺ ആയിട്ട് കാണിക്കും. ഇത് എവിടെയോ ഒരു സ്ഥലത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതെവിടെ ഈ 12 ഇഞ്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. 9.27, 9.27, 60.29, 60.29. അപ്പൊ 12 നോക്കി കഴിഞ്ഞാൽ 12 നോക്കി കഴിഞ്ഞാൽ 9.53, 53, 73.58, 78. അതുപോലെ തന്നെ 9.52 പകരം ഇവിടെ കിട്ടുന്നത് 10.38 ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡേർഡും ഷെഡ്യൂൾ 14 പൈപ്പ് 12 ഇഞ്ച് വരെ സെയിം സൈസ് സ്റ്റാൻഡേർഡ്സ് ആണ്. പക്ഷെ അത് 12 ഇഞ്ച് മുതൽ അതിന് ചെറിയൊരു വിഷയം വരുന്നുണ്ട്. എന്താണ് അതിൽ ഈ പറഞ്ഞ വാൾ തിക്നെസ്സിൽ കൂടുതൽ ഏതിലുള്ളത്? ഷെഡ്യൂൾ 40 ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് വലിയ പൈപ്പ് ലൈൻസ് ഒക്കെ ആകുമ്പോൾ ഷെഡ്യൂൾ 40 ആണ് സ്റ്റാൻഡേർഡിനെക്കാളും തിക്നെസ് കൂടുതലുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കാറ്റലോഗിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നോക്കുമ്പോൾ നമ്മളെല്ലാം സെയിം ആണെന്ന് വിചാരിക്കും, പക്ഷേ ഇതിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ 40 പ്രത്യേകത. അപ്പോൾ നമ്മൾ എച്ച് വി സിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൈപ്പാണ് ഷെഡ്യൂൾ 40 പൈപ്പ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ASTM A53 ആണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ. ബ്രിട്ടീഷ് ഓർ യൂറോപ്യൻ നാഷൻസ് ആണെങ്കിൽ BS 1387 സൂപ്പർ സീഡ് ചെയ്ത നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കും. ഇനി നമ്മൾ ഇന്നലെ ഇതുപോലെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഈ സെയിം സൈസുള്ള ഡ്യൂട്ടി, ഈ സെയിം ഡ്യൂട്ടിയുള്ള പൈപ്പ്സ് ഓൾറെഡി BS സ്റ്റാൻഡേർഡിൽ വേറെ ഉണ്ട്. അത് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ പഠിക്കേണ്ടത്. 12 ഇഞ്ച് നമ്മളിവിടെ പഠിച്ചു. ഇനി അതിൽ 2 ഇഞ്ചിൻ്റെ കാര്യം ഒന്നുകൂടി പറയുകയാണ്. 2 ഇഞ്ച് ഞാൻ ഷെഡ്യൂൾ 80 പ്രിഫർ ചെയ്യുന്നത്. ഷെഡ്യൂൾ 80 നമ്മൾ ആ പൈപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ തിക്നെസ് നമ്മൾക്ക് ഇവിടെ കാണാം 5.54 ആണ് വാൾ തിക്നെസ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഷെഡ്യൂൾ 40 എന്ന് പറയുന്നത് 3.91 ആണ്. അപ്പോൾ 5.54 എന്ന് പറയുന്ന വാൾ തിക്നെസ് വെച്ചിട്ട് ഞാനിത് രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ സെയിം ഇതൊക്കെ സെയിം ആണ്, ഇതിൽ വാൾ തിക്നെസ് മാത്രം ഒന്ന് എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് SCH80 അതാണ് അടുത്ത നമ്മളെ പൈപ്പ് സൈസ്, പൈപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഈ സൈസ് കൊടുത്തു, 5.54 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5.54 5.54 × 2 11.08. അപ്പോൾ 60 − 11.08, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഒരു വാല്യൂ ഉണ്ട്, എത്ര 40.48.92. ഇതിൽ നമുക്കറിയാം ഈ ഷെഡ്യൂൾ 8 സൈസ് ഇവിടെ നോമിനൽ സൈസ് കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് ആണ് അല്ലേ. ഇവിടെ ഓടി 60.3 ആണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചെറുതായിട്ട് ഈ 60.3 വെച്ചിട്ട് ഒന്നും കൂടി അക്യുറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 60.3 − 2 × സെയിം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനോടൊരു +0.03 ആഡ് ചെയ്ത് കൊടുക്കുക. കാര്യം നമുക്ക് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ടല്ലോ. അപ്പോഴും നമുക്ക് കാണിക്കുന്നത് എത്ര, സോറി അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, 5.54 − 63. അപ്പോൾ ആഡ് ചെയ്യേണ്ടത് 48.92 + 0.3 എന്ന് കൂട്ടി വെക്കുക. അപ്പോൾ 49.22 ആണ് വരുന്നത്. സമ മനസ്സിലായോ എന്താ ചെയ്തെന്നുള്ളത്? അപ്പോൾ ഞാൻ നേരത്തെ 60 റൗണ്ട് ചെയ്ത് ചെയ്തത്, അതിനെ ഒന്നുകൂടി പിന്നെ കറക്റ്റായിട്ട് ഒന്നുകൂടി നോക്കി അവർ തന്ന അതേ നോമിനൽ സൈസിൽ തന്നെ ചെയ്തു, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡയമീറ്ററിൽ തന്നെ ചെയ്തു.
അപ്പൊ നമുക്ക് 49.22 ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത നമ്മൾ ബി എസ് സ്റ്റാൻഡേർഡ്സിലും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സിലും ബി എസ് 1387 അതുപോലെ തന്നെ നമ്മൾ എ എസ് ടി എമ്മിലും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എവിടെയും എന്ത് സംഭവിച്ചിട്ടില്ല, ഇന്റേണൽ ഡയമീറ്റർ 15 താഴോട്ട് പോയിട്ടില്ല, പക്ഷെ ഒരു കേസിൽ മാത്രം പോയി. അതുകൊണ്ട് ഈ ഒരു സ്റ്റേ ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു ഷെഡ്യൂൾ 18 ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്റേണൽ ഡയമീറ്റർ 50 mm താഴെ പോകുന്നു. അതായത് നോമിനൽ സൈസിനേക്കാളും പിന്നെ നോമിനൽ സൈസിനേക്കാളും താഴെ പോകുന്നു. 50 mm എന്ന് പറഞ്ഞാൽ നമ്മൾ 2 inch ആണ് വരുന്നത്, അപ്പോൾ 2 inch താഴെ പോകുന്നു. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതിലെ സ്റ്റാൻഡേർഡ് വരുമ്പോൾ ഈ പൈപ്പിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ വേറെ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ഹൈഡ്രോളിക് കാൽക്കുലേഷൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അത് പലപ്പോഴും ഡിസൈനിങ്ങിൽ വരുന്നൊരു ചെറിയൊരു കാൽക്കുലേഷൻ എറർ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. ഏതാ, ക്യൂ ഇസ് ഇക്വൽ ടു എ വി എന്നുള്ള ഡയറക്റ്റ് ഇക്വേഷൻ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. ക്യൂ ക്യൂ എന്ന് പറയുന്നത് സി എഫ് എം അല്ലെങ്കിൽ പിന്നെ ജി പി എം ഫ്ലോ റേറ്റ്, എ എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി എന്ന് പറഞ്ഞ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇത് മെട്രിക്കിൽ എഴുതുകയാണെങ്കിൽ മീറ്റർ ക്യൂബ്, ഞാനിത് പവർ ഇല്ലാതെ എഴുതണം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഈക്വൽ ടു മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും എത്ര ഫ്ലോ ആണ് അതിലൂടെ പാസ് ചെയ്യുന്നുള്ളത്. ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലിറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ അത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് നമുക്ക് കാൽക്കുലേഷനൊക്കെ വരുന്ന സമയത്ത്, ഡിസൈൻ കാൽക്കുലേഷനൊക്കെ വരുന്ന സമയത്ത് ഇത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ബി എസ് 1387 പഠിച്ചത് ലൈറ്റ്, മീഡിയം, അതുപോലെ ഹെവി ഡ്യൂട്ടി അല്ലേ. ഈ മൂന്ന് കാറ്റഗറീസ് ബി എസ് സ്റ്റാൻഡേർഡ്സിൽ പഠിച്ചു. ലൈറ്റ്, മീഡിയം, ഹെവി ഡ്യൂട്ടി. അതുപോലെ തന്നെ എ എസ് ടി എം സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ പഠിച്ചത് സ്റ്റാൻഡേർഡ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ട്, എസ് സി 40, എസ് സി എച്ച് 40, അതുപോലെ തന്നെ എസ് സി എച്ച് 80. ഇത്ര സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എസ് സി എച്ച് 80 എന്ന് പറയുന്നത് ഞാൻ തന്നെ ആകെ ഒരു പ്രോജക്റ്റിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അഡ്നോക്കിൻ്റെ ഒരു പ്രോജക്റ്റിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഷെഡ്യൂൾ 40 എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് എല്ലാ സൈറ്റിനും ചെയ്തുകൊണ്ടിരിക്കുന്ന സൈസാണ്. ഇതിലും നമുക്ക് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മീഡിയം സൈസ് പൈപ്പുകളാണ്, മീഡിയം ഡ്യൂട്ടി പൈപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, സാധാരണ എച്ച് വി എസിൽ ഉപയോഗിക്കുന്ന പൈപ്പുകൾ മീഡിയം ഡ്യൂട്ടി ബി എസ് 1387, അതുപോലെ തന്നെ എസ് സി എച്ച് 40 എന്ന് പറയുന്ന ഷെഡ്യൂളുള്ള പൈപ്പാണ് സാധാരണ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പൈപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഓക്കെ, ഇതിന് നമ്മൾ റെഫർ ചെയ്ത കാറ്റലോഗിൻ്റെ പേജസ് ആണ് ഈ കാണുന്നത്. ഇനി ഒരു ചെറിയൊരു പോയിന്റ് കൂടി ഞാൻ ഇതിൽ പറയാം. ഇതിൽ വോൾസിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽ കാണുന്നുണ്ട്, അതാണ് WT വെയിറ്റ് അല്ലേ. ഈ WT എന്നുള്ളത് ഇവിടെ ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ, മീറ്റർ അതായത് ഒരു മീറ്ററിൽ എത്ര കിലോഗ്രാം ആണെന്ന്. അപ്പോൾ ഷെഡ്യൂൾ 40 വെയിറ്റ് നമുക്ക് ഏകദേശം നോക്കാം, 5.44 kg ആണ് ഒരു പിന്നെ മീറ്ററിലുള്ള വെയിറ്റ്. അപ്പോൾ ഞാൻ അതിനെ ഒരു പൈപ്പിൻ്റെ ലെങ്ത് എത്ര ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം സ്ഥിരമായിട്ട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നതാണ്. നമ്മൾ സ്റ്റീൽ പൈപ്പിൻ്റെ ലെങ്ത് നോർമലി 6 m പറയാം, പക്ഷെ അത് 5.8 ഉണ്ടാവുള്ളൂ. 5.8 meters ഇൻറ്റു 5.44. അപ്പോൾ 2 inch പൈപ്പിൻ്റെ ഒരു ലെങ്ത് പൈപ്പിൻ്റെ വെയിറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31.552 kg ആണ്. ഒന്നുകൂടി പറയാം, 2 inch പൈപ്പിൻ്റെ വെയിറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, WT മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ വെയിറ്റ് പെർ കിലോഗ്രാമിലാണ്. അപ്പോൾ 5.44 എന്നുള്ളത് ഒരു മീറ്ററിൻ്റെ വെയിറ്റ് ആണ്, കിലോഗ്രാം പെർ മീറ്റർ ആണ്. അതിനെ നമ്മൾ 5.88 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 31.552 എന്നുള്ള ഒരു ഫിഗർ വരും. അതാണ് നമ്മൾ ഈ പൈപ്പിൻ്റെ മൊത്തം വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് നമ്മൾ അറിയേണ്ട ആവശ്യം എന്താണ്, ഈ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് സമയത്ത് അതുപോലെ തന്നെ സൈറ്റ് സ്റ്റോറേജുകളുണ്ടാവും, ആ സ്റ്റോറേജിലോട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നോക്കുമ്പോൾ ഓരോ പൈപ്പിൻ്റെ വെയിറ്റ് നമുക്ക് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത്. ഈ ബി എസ് 1387 ഇതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മീഡിയം ഡ്യൂട്ടിയാണ് സാധാരണ എടുക്കുകയെന്ന് പറയാം അല്ലേ. അപ്പോൾ മീഡിയം ഡ്യൂട്ടിയിൽ ഞാൻ ഈ ലാസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 30 എന്ന് കാണാം, കണ്ടോ 30. ഈ 30 എന്താണ്,
തേർട്ടി ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് പൈപ്സ്, നമ്പർ ഓഫ് പൈപ്സ് പാക്ക്ഡ് പെർ സ്റ്റാൻഡേർഡ് ബണ്ടിൽ 1 ടൺ അപ്രോക്സിമേറ്റ്ലി. നമ്മൾ നാട്ടിലൊക്കെ സാധാരണ പറയുന്ന 3 ടൺ പിക്കപ്പ് എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ, ആ പിക്കപ്പ് വാഹനത്തിന്റെ പിന്നെ ലോഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ്. അപ്പൊ 3 ടൺ പിക്കപ്പില് കൊള്ളാവുന്ന പൈപ്പിന്റെ നമ്പേഴ്സ്, 1 ടണ്ണ് പിക്കപ്പിലാണെങ്കിൽ 1 ടണ്ണ് പിക്കപ്പില് 30 നമ്പേഴ്സ് ഓഫ് പൈപ്പ് അതിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും 1 ടണ്ണിന്. അപ്പൊ 3 ടണ്ണാണെന്നുണ്ടെങ്കിൽ 3 × 30, അപ്പൊ 90 ലെങ്ത് ഓഫ് പൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇതില് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ ഈ കാറ്റലോഗിൽ കാണിച്ചത്. അപ്പൊ വെയിറ്റ് നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളതാണ്. വെയിറ്റിന് ചെറിയ വേരിയേഷൻസ് നമുക്ക് ഉണ്ടാവും. ഈ പൈപ്പിന്റെ എൻഡ് പ്ലെയിനാ അല്ലെങ്കിൽ സ്ക്രൂഡ് അല്ലെങ്കിൽ സോക്കറ്റാണ്. ചില പൈപ്പിന്റെ എൻഡിൽ സോക്കറ്റുകൾ കാണാം. അങ്ങനെ സോക്കറ്റ് ടൈപ്പ് ആണെങ്കിൽ അതിന് വേറെ വെയിറ്റ് ചെറുതായിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതല്ല പ്ലെയിൻ എൻഡ് ആണെങ്കിൽ ഇതുണ്ടാവും. നോർമലി നമ്മൾ അതിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ട് ഉണ്ടോ, നമ്പേഴ്സ് ഓഫ് പൈപ്പ്സ് വെച്ചിട്ടാണ് അതിന്റെ ടണ്ണേജ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൈപ്പിന്റെ ഡീറ്റെയിലിംഗിൽ വരുന്നത്. ഈ പൈപ്പിന്റെ ഡീറ്റെയിലിംഗ് പിന്നെ വളരെ വിശദമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന കാറ്റലോഗ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് അത് ഇൻ്റർവ്യൂവിൽ പലപ്പോഴും ചോദിക്കുന്നതാണ്. സൈസുകൾ ബൈഹാർട്ട് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ബൈഹാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പിന്നെ അടുത്ത